ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും അതായത് തനി നാടൻ കോഴികളാണ് എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ കയ്യിൽ വന്ന് വളർത്തി വലുതാക്കി മുട്ടയിടുന്ന പ്രായമായി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ കോഴികൾ അടയിരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഒറിജിനൽ നാടൻ കോഴികൾ പേരൻസ്റ്റൊക്കൊക്കെ കണ്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് പക്ഷേ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ വളർത്തി വലുതാക്കിയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും അടയിരിക്കുന്നില്ല എന്നുള്ള അതെന്തുകൊണ്ടാണ് ഇൻകുവേട്ടറിൽ വെച്ച് വിരിച്ചുകൊണ്ടാണോ അതോ വേറെ ഏതെങ്കിലും ക്രോസ് കോഴികളെ തന്നു പറ്റിച്ചതാണോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും പലരും അതിനെക്കുറിച്ച് കമൻറ്റ് വിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും ഒറിജിനൽ തനി നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ വളർത്തിയാലും അല്ലെങ്കിൽ കോഴികളെ തന്നെ കൊണ്ടുവന്നാലും നമ്മൾ ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് ഈ കോഴികളൊന്നും അടയിരിക്കാത്ത സ്വഭാവം കാണിക്കും അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ആക്കിന് കൂടി എനേബിൾ ചെയ്യണം മാത്രമല്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കണം അപ്പൊ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ നാടൻ കോഴികൾ അടയിരിക്കാത്ത ഒരു പ്രശ്നം ഇതൊക്കെ നമ്മൾ പല വീഡിയോകളുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം അത് വീണ്ടും ക്രോഡീകരിച്ചൊരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ ഇപ്പോൾ പലരും നിങ്ങൾക്കറിയാം നാടൻ കോഴികളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു കോടിനകത്തിട്ട് വളർത്തി അല്ലെങ്കിൽ ഒരു ചെറിയ ഷെഡിനകത്തിട്ട് വളർത്തി വലുതാക്കി അങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് അധികം ആളുകളും കോ നാടൻ കോഴി എന്നല്ല എല്ലാ കോഴികളും വളർത്തുന്നത് വന്ന് പക്ഷേ നാടൻ കോഴികൾക്ക് അതിൻ്റേതായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു സവിശേഷതകളുണ്ട് നാടൻ കോഴികൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവർ പുറത്ത് അല്ലെങ്കിൽ തൊടിയിലെ പറമ്പിലൊക്കെ യഥേഷ്ടം നടന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊത്തിപ്പെറുക്കി തിന്ന് അങ്ങനെ വളർന്ന് വരുന്ന ഒരു വിഭാഗം കോഴികളാണ് അപ്പം നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഒരു സൗകര്യത്തിനുള്ളിൽ വെച്ച് ചിലപ്പോൾ അഞ്ച് സെൻറ്റിലോ പത്ത് സെൻറ്റിലൊക്കെ വീട് വെച്ച ആളുകളായിരിക്കും അവരെ അവരൊരു കൂടിനകത്ത് ഇട്ട് വളർത്തി മുറ്റത്ത് കൂടെ ഒക്കെ അഴിച്ചു വിടുന്ന രീതിയിലൊക്കെ വളർത്തി കൂട്ടിൽ തന്നെ മിക്കവാറും ആളുകൾ കൂടിനകത്ത് തന്നെ തീറ്റിയ വെള്ളമൊക്കെ വച്ച് കൊടുത്ത് അങ്ങനെ വളർത്തുന്ന ആളുകളുണ്ടാവും എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് കേജ് ജി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കൂട് കൂടിനകത്ത് ഇട്ട് വളർത്തുന്ന ആളുകളാണ് അപ്പം തന്നെ നിങ്ങൾക്ക് ാലോചിച്ചാൽ മനസ്സിലാവും നാടൻ കോഴികൾ മുട്ടയിടുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയ ഒരു പ്രൈവസി ആവശ്യമാണ് നിങ്ങൾ മറ്റേ മുട്ടക്കോഴികളെ പോലെ ഒരിക്കലും നാടൻ കോഴികൾ കാണില്ല നാടൻ കോഴികൾക്ക് ഒരു ഇരുട്ട് കുറവുള്ള സ്ഥലം മുട്ട മുട്ടയിടാനായിട്ട് അവരെപ്പോഴും ചൂസ് ചെയ്യുന്നത് നിങ്ങൾ കാണാം നിങ്ങൾ നാടൻ കോഴി നിരീക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം ആളുകളെ ശല്യപ്പെടുത്താത്ത അല്ലെങ്കിൽ ആളുകളെന്നല്ല അധികം ശല്യം ഇല്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഒരു ഇരുണ്ട ഒരു സ്ഥലത്താണ് നാടൻ കോഴികൾ പോയി മുട്ടയിടുക മുട്ടയിട്ട് കഴിഞ്ഞാലും ഈ കോഴികൾ അട സ്വഭാവം കാണിക്കുന്നതും ഈ മുട്ട ഇട്ട സ്ഥലത്ത് പോയി ഇരുന്നിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ചെറിയ കൂടുകളിൽ അല്ലെങ്കിൽ ഷെഡിലൊക്കെ വളർത്തുമ്പോൾ അവർക്കുള്ള ഒരു പ്രശ്നം ഇത് തന്നെയാണ് അവർക്കൊരു പ്രൈവറ്റ് പ്ലേസ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് പിന്നെ അവർ മുട്ടയിടും മുട്ടയിടുക എന്നുള്ളത് അവർ ചെയ്യുന്നൊരു പ്രവൃത്തി ആയതുകൊണ്ട് അവർ മുട്ടയിടും പക്ഷേ അവിടെ സ്വഭാവം കാണിക്കാൻ വിമുഖത കാണിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഷെഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു ഭാഗം ചെറിയൊരു കൂട് വെച്ചോ അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് ഒരു ഇരുണ്ട പ്രദേശം പോലെ ആക്കി കൊടുക്കുക എന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവിടെ മുട്ടയിടും വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം മുട്ടയിടുന്ന അവർ പോയി മുട്ടയിടുന്ന സമയത്ത് നിങ്ങൾ ആ മുട്ട കാ തന്നെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണെന്നില്ല ഒരു നാലോ അഞ്ചോ മുട്ടകൾ സ്ഥിരം ആ മുട്ടയിടുന്ന സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നാടൻ കോഴികൾ പെട്ടെന്ന് അടയാവാനുള്ള ഒരു സ്വഭാവം കാണിക്കും അതായത് ആ മുട്ടയിൽ തന്നെ അവർ കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ അടയിരിക്കാനുള്ള ഒരു പ്രവണത അവർ കാണിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ മുട്ട അവിടെ വെച്ച് കഴിഞ്ഞാൽ കേടായി പോകുന്നോ അല്ലെങ്കിൽ മറ്റു കോഴികൾ കൊത്തി കുടിക്കുമെന്നോ എന്തെങ്കിലും അങ്ങനെയുള്ള ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡമ്മി മുട്ടകൾ വെച്ച് കൊടുക്കാം ഡമ്മി മുട്ട എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതല്ല നമുക്ക് ഡമ്മി മുട്ട ാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം എങ്ങനെയാണ് ഡമ്മിമുട്ടുണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഇത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ മുട്ടകൾ മുട്ടയോ അല്ലെങ്കിൽ ഒറിജിനൽ മുട്ടയോ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ മുട്ടയിലിരുന്ന് അങ്ങനെ ഒരു അട സ്വഭാവം കാണിക്കും പക്ഷേ അപ്പോഴും മറ്റു കോഴികളോ അല്ലെങ്കിൽ നമ്മളോ മനുഷ്യരോ മറ്റു ജീവികളോ ഒന്നും ശല്യം ചെയ്യാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സജ്ജീകരണം ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ വീഡിയോകൾ തന്നെ നമ്മുടെ ഈ ചാനൽ തന്നെ മുമ്പ് അടവയ്ക്കുന്ന വീഡിയോകളും കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അവിടെയൊക്കെ ഒരു ഇരുണ്ട സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ഷെഡിനകത്ത് ഒരുപാട് കോഴികൾ ഉള്ള ഒരു ഷെഡിനകത്ത് തന്നെ ഞാൻ അട അടവയ്ക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിന അതിനകത്തൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് അവിടെ മറ്റു കോഴികളെ ശല്യം ചെയ്യാത്ത ഒരു കോർണറിൽ എന്തുകൊണ്ടെങ്കിലും മറച്ച് വെച്ചാണ് ഞാൻ കോഴികളെ അടവയ്ക്കാറുള്ളത് അപ്പോൾ അത് നിങ്ങൾ ഇതിനു മുമ്പ് വീഡിയോകളൊക്കെ അടവയ്ക്കുന്ന വീഡിയോകളൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തീറ്റയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാടൻ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ എപ്പോഴും നാടൻ തീറ്റകൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കമ്പനി തീറ്റകൾ കൊടുക്കുക അതായത് ഗ്രോവർ ഫിനിഷർ ലെയർ മഷ് പോലുള്ള തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുന്ന നാടൻ കോഴികളിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അടയിരിക്കുന്ന സ്വഭാവം കാണിച്ചു എന്ന് വരില്ല അപ്പോൾ നമ്മൾ മറ്റുള്ള ഗോതമ്പ് അരി ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇലകൾ നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്രൈഡ് ലാർവകള് അങ്ങനെ കോഴികൾ തിന്നുന്നത് എന്തും കോഴികൾക്ക് കൊടുക്കാം നാടൻ തീറ്റകൾ പക്ഷേ കമ്പനി തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ചിലപ്പോൾ ആ ഒരു ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം അടയിരുന്നോളണം എന്നില്ല ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യങ്ങളൊന്നും അല്ലോട്ടോ ഞാൻ പറയാം നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് പിന്നെ മറ്റുള്ള തീറ്റകളുടെ കൂടെ കുറച്ച് ലെയർ മെഷ് കൂട്ടി കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരില്ല കമ്പനി തീറ്റകൾ മാത്രം കൊടുത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് പലർക്കും പരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമ്മൾ തീറ്റയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഗോതമ്പ് കുതിർത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ ആ അരി കൊടുക്കാമോ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാമോ ഏത് കോഴികൾക്കും ഈ പറയുന്ന തീറ്റകൾ വിഷാംശമില്ലാത്ത പൂപ്പലില്ലാത്ത തീറ്റകൾ കോഴികൾക്ക് നാടൻ കോഴികൾക്ക് ഏത് തീറ്റ കൊടുത്താലും ഒരു പ്രശ്നമില്ല ചില പെണ്ണാക്ക കൊടുക്കാമോ തവിടെ കൊടുക്കാമോ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു വിഭാഗം ആളുകൾ പറയുന്ന ഒരു കാര്യം അതൊരു ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ അത് പറയുന്നത് അതായത് ഇൻകുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന ഴികൾ അടയിരിക്കില്ല എന്നുള്ളത് പലരും വാദിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് പക്ഷെ അത് വളരെ തെറ്റാണ് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് എൻ്റെ അടുത്തുള്ള ഇപ്പോൾ ഇവിടെയുള്ള പാരൻ സ്റ്റോക്കിൽ പല കോഴികളും ഇൻകുബേറ്ററിൽ വെച്ച് വെച്ച് വിരിയിച്ച് ഇറക്കിയിട്ടുള്ള കോഴികളാണ് അപ്പോൾ അവരാണ് ഇപ്പോൾ മുട്ടയിടുന്നത് അടയിരിക്കുന്നതൊക്കെ നാടൻ കോഴികൾ നാടൻ ഇനത്തിൽപ്പെട്ട ഏത് കോഴികളായാലും അടയിരിക്കുന്ന ഇനത്തിൽപ്പെട്ട ഏത് കോഴികളായാലും അവർ മറ്റ് സങ്കര ഇനം കോഴികളായിട്ട് ക്രോസ് ആവാതെ ഉണ്ടാവുന്ന അവരുടെ മുട്ട നമ്മൾ ഇൻകു വെച്ച് വിരിയിച്ചു കഴിഞ്ഞാൽ അവരിൽ യാതൊരു വിധത്തിലുള്ള ജനിതക മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് നമ്മളിപ്പോൾ കോഴി കോഴിയുടെ ചൂട് എത്രയാണോ ആ മുട്ടയ്ക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ആ ചൂട് നമ്മൾ കൃത്രിമമായിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ വേറെ യാതൊരു സംഭവം അവിടെ സംഭവിക്കുന്നില്ല ഇൻകുവേർട്ടറിൽ വെക്കുന്നത് കൊണ്ട് ഇവർ കോഴി അവിടെ ഇരുന്ന് കോഴിയുടേതായ ജീനുകൾ മുട്ടയ്ക്കകത്ത് കുത്തി വയ്ക്കുക അങ്ങനൊന്നും ചെയ്യുന്നില്ല ആ മുട്ടയ്ക്ക് കോഴി കൊടുക്കുന്ന ചൂട് കൃത്രിമമായിട്ട് ഇൻകുവേട്ടറിൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേ കറക്റ്റ് ദിവസം ഇരുപത്തൊന്ന് ദിവസം വേണം കോഴിക്കായാലും ഇൻകുവേട്ടറിലായാലും വിരിഞ്ഞ് വരാനായിട്ട് അപ്പോൾ നിങ്ങൾ പറയും നാടൻ നാടൻകുമായിട്ട് പത്തൊമ്പതാം ദിവസം വിരിയുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അത് പത്തൊമ്പത് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ എന്നുള്ളതാണ് കണക്ക് അതിപ്പോൾ ഇൻകുബേട്ടറിലെ ചൂടൊക്കെ കറക്റ്റാണ് ഹ്യുമിറ്റിയാൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നാടൻ കോഴിയുടെ മുട്ട പത്തൊമ്പാ ദിവസം ഇൻകുബേട്ടറിൽ വിരിക അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക ഇൻകുബേട്ടറിൽ വിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നാടൻ കോഴിയുടെ ഒരു രീതികളോ ജനിതകമായിട്ടുള്ള മാറ്റങ്ങളോ ഒന്നും തന്നെ സംഭവിക്കില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നാടൻ കോഴി അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്വഭാവത്തിൽ തന്നെ നമുക്ക് വളർത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിന് താഴെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും വരാം